നടൻ രഞ്ജിത്തിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. ഓൺലൈനായാണ് മൊഴിയെടുക്കുക. കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിച്ചേക്കും. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായ ബലാത്സംഗ കേസിൽ അതിൻ്റെ നടപടികൾ, അന്വേഷണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ പരാതിക്കാരിയായ നടിയുടെ മൊഴിയെടുക്കുന്നതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിൽ അവർക്ക് കേരളത്തിലേക്ക് വരാനായിട്ട് അസൗകര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഓൺലൈനായി അവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ആഴ്ച മൊഴിയെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ആഴ്ച നടിക്ക് കൂടി, പരാതിക്കാരിക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ അവർ പറയുന്ന ഒരു സമയവും കോടതിയുടെ സൗകര്യവും നിശ്ചയിച്ചുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അവർ ബംഗാളിലെ അലംപൂർ സെഷൻസ് കോടതിയിൽ ഹാജരാകുകയും അവിടെ നിന്ന് ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് നടപടികൾ കടന്നിരിക്കുകയാണ്. നേരത്തെ രഞ്ജിത്തിനെ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പലരിൽ നിന്ന് മൊഴിയെടുക്കലും അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ അപമാനിക്കിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടൽ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ സംഘം അവിടെ ആ പരിശോധനയ്ക്കായി തെളിവെടുപ്പിനായി എല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു. എന്നാലും ഈ കേസിൻ്റെ നടപടികൾ തീരുന്ന മുറയ്ക്ക് ഈ ആഴ്ചയോടുകൂടി തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഹേമ കമ്മിറ്റിയെ സംബന്ധിയായ കാര്യങ്ങളിൽ ഉയർന്ന വിവാദങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരാതിയായിരുന്നു രഞ്ജിത്തിനെതിരെ ഉയർന്നിരുന്നത്. ആ പരാതിയുടെ ഒരു അന്തിമഘട്ട നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. നടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ വൈകാതെ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം.